സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുവനന്തപുരത്ത് നിന്നും റിയാദിലേക്കും തിരിച്ചും നേരിട്ടുള്ള ആദ്യ വിമാനം പുറപ്പെട്ടു തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യ വിമാനം റിയാദ് ഖിംഗ് ഖാലിദ് എയർപോർട്ടിലെത്തിയത് തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഐ എക്സ് ഫൈവ് ടു വൺ നമ്പർ വിമാനം പത്ത് ഇരുപതിന് റിയാദിൽ ലാൻഡ് ചെയ്തു പത്ത് നാൽപ്പതിന് ഇറങ്ങേണ്ട വിമാനം നിശ്ചിത സമയത്തിനും ഇരുപത് മിനിറ്റ് മുമ്പ് ഇറങ്ങിയതും പ്രത്യേകതയാണ് അന്ന് തന്നെ രാത്രി പതിനൊന്ന് നാൽപ്പതിന് തിരികെ തിരുവനന്തപുരത്തേക്കും പുറപ്പെട്ടു നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള നേരിട്ടുള്ള യാത്രയും സമയത്തിന് മുന്നേയുള്ള ലാൻഡിങ്ങും ടേക്ക് ഓഫും യാത്രക്കാർക്ക് അത്ഭുതവും ആഹ്ലാദവും പകർന്നു എല്ലാ തിങ്കളാഴ്ചയുമാണ് സർവീസ് അതായത് ആഴ്ചയിൽ ഒരു സർവീസ് മാത്രം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തെക്കൻ ആലപ്പുഴ ഭാഗികമായി കോട്ടയം അയൽ സംസ്ഥാനത്തെ കന്യാകുമാരി തിരുനെൽവേലി ചെങ്കോട്ട തെങ്കാശി തൂത്തുക്കുടി മധുര തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഈ വിമാന സർവീസ് വലിയ ആശ്വാസമാണ് മറ്റ് രാജ്യങ്ങളിലൂടെ ചുറ്റിക്കറങ്ങിയുള്ള ദുർഘടയാത്രയുടെ പ്രയാസത്തിനാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വരവോടെ അറുതിയാകുന്നത് നേരത്തെ എയർ ഇന്ത്യയും സൗദി എയർലൈൻസും ഈ സെക്ടറിൽ നേരിട്ട് സർവീസ് നടത്തിയിരുന്നു യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവ് കാരണം സൗദി എയർലൈൻസ് സർവീസ് നിർത്തി തുടർന്ന് എയർ ഇന്ത്യയും സർവീസ് അവസാനിപ്പിച്ചു അതോടെ തിരുവനന്തപുരത്തിനും റിയാദിനുമിടയിൽ നേരിട്ടുള്ള വിമാനങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയായി ഇങ്ങനെ നാല് വർഷം നീണ്ട ബുദ്ധിമുട്ടുകൾക്കൊടുവിലാണ് നേരിട്ടുള്ള വിമാനമെന്ന ആശ്വാസം ഈ സെക്ടറിനെ ആശ്രയിക്കുന്ന പ്രവാസികൾ കൈവരിക്കുന്നത് അഞ്ച് മണിക്കൂർ മാത്രമെടുക്കുന്ന യാത്രയ്ക്ക് പകരമാണ് കണക്ഷൻ വിമാനങ്ങളിൽ കരഞ്ഞിത്തിരിഞ്ഞ് പതിനഞ്ചും ഇരുപതും മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നത് ശ്രീലങ്കയിലും ഖത്തറിലും യു എയിലും കുവൈറ്റിലും ഒമാനിലും മണിക്കൂറുകൾ തങ്ങിയുള്ള തീർത്തും ദുഷ്കർഗമായ യാത്രയായിരുന്നു അതെല്ലാം യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായാൽ ആഴ്ചയിൽ ഒന്നെന്നത് മാറ്റി സർവീസ് വർദ്ധിപ്പിക്കുന്ന കാര്യം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പരിഗണനയിലുണ്ടെന്നാണ് അറിയുന്നത് സാധാരണ യാത്രക്കാരേക്കാൾ ഈ സർവീസ് പ്രയോജനപ്പെടുത്തുന്നത് വീൽചെയറിലും സ്ട്രെച്ചറിലും മാത്രം യാത്ര ചെയ്യേണ്ടി വരുന്ന രോഗികൾക്കാണ് അതുപോലെ തന്നെ മൃതദേഹങ്ങൾക്കും കൂടുതൽ വിമാനങ്ങൾ സർവീസ് ആരംഭിക്കാൻ വേണ്ട പ്രോത്സാഹനം നൽകുന്നതിനും യാത്രക്കാരില്ലാതെ സർവീസ് അവസാനിപ്പിക്കേണ്ട അവസ്ഥ വരാതിരിക്കാനും തെക്കൻ കേരളത്തിലെ യാത്രക്കാർ പരമാവധി നേരിട്ടുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാൻ തയ്യാറാകണമെന്നും സാമൂഹിക പ്രവർത്തകൻ പറയുന്നു രാജ്യത്ത് എഞ്ചിനീയറിംഗ് തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾ രാജ്യത്ത് ജോലി ചെയ്യുന്ന സ്വദേശി വിദേശി എഞ്ചിനീയർമാർ കർശനമായി പാലിക്കണമെന്ന് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സ് വക്താവ് എഞ്ചിനീയർ സ്വാലി അൽ ഉമർ അറിയിച്ചു പ്രൊഫഷണൽ അക്രഡിറ്റേഷനോ മതിയായ യോഗ്യതകളോ ഇല്ലാതെ എഞ്ചിനീയറായി ജോലി ചെയ്ത മുപ്പത്തിനാല് പേരെ പിടികൂടിയ വിവരം അറിയിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യവ്യാപകമായി കൗൺസിലിൻ്റെ നിരീക്ഷണം തുടരുകയാണ് ഈ വർഷം ആയിരത്തോളം പരിശോധനാ സന്ദർശനങ്ങളാണ് നടത്തിയത് ഓഫീസുകളും എഞ്ചിനീയറിംഗ് കമ്പനികളും സ്ഥാപനങ്ങളും പരിശോധനയ്ക്ക് വിധേയമായതിൽ ഉൾപ്പെടും ഇരുന്നൂറ്റി പത്ത് ആളുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് നാനൂറിലധികം നിയമ ലംഘനങ്ങളും പരിശോധനാ സംഘം കണ്ടെത്തിയത് മുപ്പത്തിനാല് വ്യാജ എഞ്ചിനീയർമാരെയാണ് പിടികൂടിയതെന്നും കൗൺസിൽ വക്താവ് അറിയിച്ചു എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്നതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനവും നിയമവും ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കും യോഗ്യതയില്ലാതെ എഞ്ചിനീയറായി ആൾമാറാട്ടം നടത്തുക പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ ഇല്ലാതെ എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുക ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ എഞ്ചിനീയറിംഗ് ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുക തുടങ്ങിയ ലംഘനങ്ങളാണ് കണ്ടെത്തിയത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ സ്വദേശി പൗരന്മാരുടെയും വിദേശികളുടെയും പങ്ക് പ്രധാനമാണെന്നും കൗൺസിൽ വക്താവ് അറിയിച്ചു എഞ്ചിനീയറിംഗ് ജോലികൾ ചെയ്യുന്നവർക്കുള്ള അടിസ്ഥാന ആവശ്യകതയാണ് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ അപേക്ഷിച്ചാണ് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നേടേണ്ടത് അക്കാദമിക് സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കുന്നത് ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകും അന്തിമ അക്രെഡിറ്റേഷന് മുമ്പായി വെരിഫിക്കേഷൻ നടപടികൾക്കും വിധേയമാകും അതേസമയം നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ ഒരു വർഷം വരെ തടവോ പത്ത് ലക്ഷം റിയാൽ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ് വ്യാജവിവരം സമർപ്പിക്കുക അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തുക എന്നിവ ലംഘനങ്ങളിൽ ഉൾപ്പെടും പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ ലഭിക്കാതെ എഞ്ചിനീയറിംഗ് ജോലികൾ ചെയ്യുന്നതിനുള്ള പിഴ പത്ത് ലക്ഷം റിയാൽ വരെയാണെന്നും കൗൺസിൽ സിഇഒ കൂട്ടിച്ചേർത്തു സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സൗദി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു പത്ത് പ്രവിശ്യകളിലാണ് പ്രധാനമായും നല്ല മഴയ്ക്ക് സാധ്യതയുള്ളത് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ നിലവിൽ ഇടിമിന്നലും നേരിയതോ സാമാന്യം ശക്തമായതോ ആയ മഴയും തുടരുന്നുണ്ട് ജീസാൻ അസീർ അൽബഹ ബഹ എന്നീ പ്രവിശ്യകളിൽ പൊടിക്കാറ്റും ശക്തമായ മഴയും ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ ഭാഗങ്ങളിൽ മഴ തുടരാനാണ് സാധ്യത മക്ക പ്രവിശ്യയിലെ തെക്കൻ ഭാഗങ്ങളിലും പൊടിക്കാറ്റും മഴയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു വിവിധ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും മറ്റും അറിയിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും സിവിൽ ഡിഫൻസ് നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കുകയും ചെയ്യണമെന്നും അധികൃതർ പ്രദേശവാസികളോട് അഭ്യർത്ഥിച്ചു മദീന ഹായിൽ അൽ ഖസിം റിയാദ് പ്രവിശ്യയുടെ വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മക്ക ത്വായിഫ് മൈസാൻ ആദം അൽ അർദിയാദ് അൽ ഖാമിൽ അൽ ജമൂം അൽ അലെയ്ത് ഖുൻഫുദ തുടങ്ങിയ പ്രദേശങ്ങളിലും പരക്കെ മഴ പ്രതീക്ഷിക്കുന്നു ഖുർമ തരാബ റാനിയ അൽ അൽമുവൈ അഫീഫ് അൽ ദവാദ്മി അൽ ഖുവയ്യ അഫ്ലജ് സുലൈൽ വാദി അൽ ദവാസിയർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പൊടിക്കാറ്റും നേരിയതോ ശക്തമോ ആയ മഴയും കേന്ദ്രം പ്രവചിച്ചു കാറ്റിനോടൊപ്പം ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച വരെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇടിമിന്നൽ തുടരുമെന്ന മുന്നറിയിപ്പുമുണ്ട് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമൊഴുക്കുണ്ടാകുമ്പോൾ അവയിലൂടെ സഞ്ചാരം നടത്തുന്നതും നീന്തൽ നീന്താൻ ശ്രമിക്കുന്നതും ഒഴിവാക്കണം കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പൂർണ്ണമായും പാലിക്കാനും രാജ്യത്തെ എല്ലാ താമസക്കാരോടും ബന്ധപ്പെട്ടവർ നിർദ്ദേശിച്ചു ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത മൂന്നാം റൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ ശക്തരായ ദക്ഷിണ കൊറിയയോട് ഒമാൻ തോൽവി വഴങ്ങി സുൽത്താൻ ഖാബൂർ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന കളിയിൽ മൂന്നേ ഒന്നിനാണ് പരാജയം നേരിട്ടത് ാഖ്ലിയ ഗവർണറേറ്റിലെ വീട്ടിൽ നിന്നും സ്വർണാഭരണങ്ങളും പണവും മോഷണം പോയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി ഇവിടെ സൂക്ഷിച്ചിരുന്ന ആഭരണം അപഹരിച്ച് കടന്നു കളയുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ദാഖ്ലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പ്രതികളെ പിടികൂടുകയും ആഭരണം കണ്ടെത്തുകയുമായിരുന്നു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി ആരോപി പ്രസ്താവനയിൽ വ്യക്തമാക്കി കൊറിയാത്തിലെ വാദി വാതിദൈഖ ഡാമിൽ നിന്നും പതിനഞ്ച് ദശലക്ഷം മെട്രിക് ക്യൂബ് വെള്ളം ഒഴുക്കിക്കളയുന്നു ഇതിനായി സെപ്റ്റംബർ പതിനഞ്ചിന് ഷട്ടറുകൾ തുറക്കുമെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു ഭൂഗർഭ ജലസംഭരണികൾ ദഖമർ ഹെയ് അൽഗഫ് എന്നിവിടങ്ങളിലെ കൃഷിസ്ഥലങ്ങളിലേക്ക് ജലസേചനം നടത്തുന്നതിനാണ് ഡാം തുറക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വാതിയിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു